السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അദ്ദുആഉ മിനൽ കിതാബി വസ്സുന്ന, വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ, ദിക്ര് ദുആകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലിനി അടുത്ത് ചർച്ച ചെയ്യാനുള്ളത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ. രാവിലെയും വൈകുന്നേരവും 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ഒരു പ്രാർത്ഥന ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഹസ്ബി അല്ലാഹു, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല. അലൈഹി തവക്കൽതു, അവൻ്റെ മേൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ മഹത്തായ അർശിൻ്റെ ഉടമസ്ഥനാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇനി ഇതിൻ്റെ വിശദീകരണം നോക്കാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ കിതാബിൽ ഇത് 17-ാമത്തെ പ്രാർത്ഥനയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹസ്ബ്, ഹസ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തഅമലു ഫീ മാനാ അൽ കിഫായ, കിഫായത്ത് എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു. കിഫായത്ത് എന്നാൽ മതിയായത്, കഫ, കഫ ബി നഫ്സിക അല്ലേ, കഫ. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അള്ളാഹു മതി, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു മതി. ഐ കാഫീന, ഞങ്ങൾക്ക് മതിയായവനാണ് അവൻ. പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു മതി, മറ്റാരും ആവശ്യമില്ല. ഹാദ ദുആഉൽ മുബാറക് അല്ലദീ അമറ സുബ്ഹാനഹു നബിയ റഹ്മത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐ യഖൂലഹു ഇദാ തവല്ല അൻഹു അൽ മുഅരിദൂന ബിമാ ജാഅഹും മിനൽ ഹഖ് വൽ ഹുദാ വസ്സിറാത്തിൽ മുസ്തഖീം വലം യഖ്ബലു മിൻഹു നസീഹത്ത വലൽ മൗഇളത്തിൽ ഹഖ്. أن يستعين هذا الدعاء المبارك إيه بركة طاقة بطالة نقره إذا معي براتنا الذي يقرأ لهم أمر سبحانه وتعالى الله سبحانه وتعالى كالبيت نبي رحمة صلى الله عليه وسلم الله إذا نقره معي بلا نبي صلى الله عليه وسلم يقول الله كالبيت أن يقوله أبدن بريان من ديت براتي كان من ديت إذا تولى عنه المعرضون أبدن تشغل إذن ورن أدهت اللي أغن بتغن بغن بول അവർ പിന്തിരിഞ്ഞ് കളയുമ്പോൾ, സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുമ്പോൾ, സത്യമാർഗം സ്വീകരിക്കാതെ പോകുമ്പോൾ, മിനൽ ബിമാ ജാഅഹും മിനൽ ഹഖ് വൽ ഹുദാ വസ്സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം, ഹുദാ സന്മാർഗം, ഹഖ് സത്യം, ഇതിൽ ഇതൊക്കെ നബി കൊണ്ടുവന്ന ഈ സത്യസന്മാർഗം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞ് കളഞ്ഞു പോകുന്ന ആളുകൾ പിന്തിരിഞ്ഞ് കളഞ്ഞു പോകുമ്പോൾ പറയാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് വലം യഖ്ബലു മിൻഹു അന്നസീഹത്ത, അവിടുത്തെ നസീഹത്ത് അവർ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, വലൽ മൗഇളത, ഉപദേശം സ്വീകരിക്കാതിരിക്കുമ്പോൾ പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാണ്. ഇങ്ങനെ ഐ യസ്തഈന ബില്ലാഹി അലൈഹിം ഫി ദുആ, ഈ പ്രാർത്ഥന കൊണ്ട് അവർക്കെതിരിൽ അള്ളാഹുവിനോട് സഹായം തേടാൻ അള്ളാഹു അവർ നബിയോട് കൽപ്പിക്കാം. വത്തവക്കുലി അലൈഹി, അവൻ്റെ മേൽ ഭരമേൽപ്പിക്കാനും. വഖബില അൻ നശറഹ ഹാദ ദുആ യംബഗി അൻ നഅലമ അന്ന ദുആ യുത്ലഖു അലാ നൗഇൻ ഇത്നൈൻ. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് നാം ഷറഹ് പറയുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, അതിന് മുമ്പായിട്ട് നാം മനസ്സിലാക്കേണ്ട രണ്ട് ഒരു കാര്യം എന്താണ്? ദുആ എന്നാൽ അത് രണ്ട് ഇനത്തിലുണ്ട്. ഒന്ന്, ദുആ മസ്അലത്തിൻ വത്തലബിൻ, ദുആ മസ്അലത്തിൻ അപേക്ഷയുടെ പ്രാർത്ഥന, വത്തലബിൻ തേട്ടത്തിൻ്റെയും, തേട്ടത്തിൻ്റെയും അപേക്ഷയുടെയും പ്രാർത്ഥന. രണ്ട്, ദുആ ഇബാദത്തി, ഇബാദത്ത് ആരാധനയുടെ പ്രാർത്ഥന. വഹദ യദ്ഖുലു ഫീ കുല്ലി മാ വറദ മിനൽ ഖുർആനി മിനൽ അംരി ബിദ്ദുആഇ والنهي عن دعاء غير الله. അപ്പോൾ ഇത് ഉൾപ്പെടുന്നു എന്താണ്? ഖുർആനിൽ ദുആ കൽപ്പന വന്നിട്ടുള്ളിടത്തൊക്കെ, അതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിടത്തൊക്കെ ഇത് ഉൾപ്പെടുന്നു. ഇത് ദുആ ഇബാദ. ഇനി വസ്സനാഇ അല ദാഇന യതനാവലു ഹാദൈൻ നൗഇൻ. ഇനി ദാഇൻ, പ്രാർത്ഥിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, അവരെ അള്ളാഹു സനായി ചെയ്തുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതിൽ അതിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ രണ്ട് ഉൾപ്പെടും. ഏതൊക്കെ? ദുആ മസ്അലത്തി മുത്തലബ്, ദുആ അൽ ഇബാദ, അതായത് ഇബാദത്തിൻ്റെ ദുആയും തേട്ടത്തിൻ്റെയും അപേക്ഷയുടെയും ദുആയും. വകിലാഹുമ മുത്തലാസിമാനി, അത് രണ്ടും ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടും നിർബന്ധമാണ്. ഫദാഇ ദുആ അൽ മസ്അലത്തി, ദുആ അൽ മസ്അലത്തി യൽതസിമു ദുആ അൽ ഇബാദ. അപ്പോൾ അപേക്ഷയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നയാൾ അത് ഇബാദത്തിൻ്റെ പ്രാർത്ഥനയും കൂടി അയാൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ്.
ഏനെ വബിൽഅക്സി തിരിച്ചും ഓപ്പോസിറ്റ് ഫദാഇ ദുആഇ ലിബാദതി ഹുവ മുതഅബ്ബിദ ലില്ലാഹി തആല ഫോ ഇബാദത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ അല്ലാഹു ലിബാദിയ ത്വാലിബ വദാഇൻ ദുആ ബിലിസാനി ഖാലിഹി വലിസാനി ഹാലിഹി റബ്ബിഹി ഖബൂല തിൽക ഇബാദതി വലിസാബതി അലൈഹ അവൻ എന്താ ചെയ്യുന്നത് അല്ലാഹുവിനോട് തേടുക അവൻ നാവ് കൊണ്ട് തേടുന്നു അവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ ആ ഇബാദത്ത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കബൂലിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ ഇസാബത്ത് കിട്ടാൻ വേണ്ടി സവാബ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വദ്ദായി ദുആ അൽ മസ്അലത്തി അപേക്ഷയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ഹുവ കദാലിക ദായിൻ ലില്ലാഹി തആല അല്ലാഹു തആല ബിലിസാനിഹി വഹാലിഹി ഇന്നല്ലാഹു യഖ്ബലു ദുആഅഹു വയസീബുഹു അലൈഹി അതേപോലെ ഒരു അപേക്ഷയുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുടെ ഉദ്ദേശം എന്താണ് ഒരു കാര്യം സാധിക്കാനാണെങ്കിൽ ആ കാര്യം സാധിക്കാൻ മാത്രം അവരുത് ആണോ അങ്ങനെയാണെങ്കിൽ എന്തല്ല അത് വിഭാഗത്തായി വരുന്നില്ല അപ്പൊ അള്ളാഹുവിനോട് കാര്യം അപേക്ഷിക്കുമ്പോൾ വിഭാഗത്താണ് ശരി അള്ളാഹുവിനോട് കാര്യം അപേക്ഷിക്കുമ്പോൾ എന്താണ് വിഭാഗത്താണ് അള്ളാഹുവിനെ വിഭാഗത്ത് ചെയ്യാന്നുള്ള എനിക്ക് ദുആ ചെയ്യുമ്പോഴും അത് വിഭാഗം തന്നെ അള്ളാഹുവിനോട് കാര്യം അപേക്ഷിക്കുമ്പോൾ വിഭാഗത്താണെന്ന് എന്തുകൊണ്ടാ ഒരു നമുക്കൊരു ആവശ്യമുണ്ട് അള്ളാഹുവിനോട് പറയാം അത് ഭൗതികമായ ആവശ്യമാട്ടെ അഖറവിയായ ആവശ്യമാട്ടെ എന്താണെങ്കിലും അള്ളാഹുവിനോട് തേടുമ്പോൾ എന്താണ് വിഭാഗത്താണ് അപ്പോൾ നമുക്ക് ആ കാര്യം ഭൗതികമായ കാര്യം സാധിക്കുന്നില്ല എന്നൊക്കെ എന്നാലും എന്താണ് സംഗതി ഇബാദത്താണ് അതിന് സവാബുണ്ട് നമ്മൾ ദുആ ചെയ്തതിന് എന്തുണ്ട് കൂലിയുണ്ട് കാരണം അള്ളാഹുവിനോട് തേടിയത് അപ്പം അള്ളാഹുവിനോട് തേടുന്നതിന് എന്തുണ്ട് കൂലിയുണ്ട് അപ്പോൾ ദുആ ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് എന്താണ് വലിയ തൗഫീഖാണ് ആ കാര്യം ചിലപ്പോൾ അള്ളാഹു അപ്പം സാധിച്ച് തന്നൊന്നും വരില്ല ചിലപ്പോൾ പിന്നൊരിക്കലായിരിക്കും അതിനേക്കാൾ ഉത്തമമായതായിരിക്കും അല്ലെങ്കിൽ ആഹ്റത്തിലായിരിക്കും എന്തായാലും ആഹ്റത്തിൽ പ്രതികളെ കിട്ടും അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അള്ളാഹുവിനോട് കാര്യം തേടുന്ന പറഞ്ഞാൽ എന്താണ് അത് പ്രാർത്ഥനയാണ് അത് ദുആ ഇബാദത്താണ് ഹസ്ബി അല്ലാഹ് അല്ലാഹു എനിക്ക് അല്ലാഹു മതി ഐ കാഫീനി റബ്ബി മിൻ ജമീഇ മാ അഹമ്മൽ എനിക്ക് എൻ്റെ കാര്യത്തിൽ എൻ്റെ വിഷയത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ റബ്ബ് മതി അലൈസ അല്ലാഹു കാഫി നബ്ദു എന്തോ ആയത്തിൻ്റെ ഭാഗമല്ലേ ദാസന് അല്ലാഹു പോരെ അടിമക്കൊരല്ലാഹു പോരെ പാട്ടിട്ടില്ലേ അല്ലേ അദ്ദേഹം മരിച്ചു ആ ഗായകൻ രചിച്ചാണ് ചന്തക്കുന്നുള്ള ആളറിയത് ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല ലാ മഅബൂദ ബിഹഖ് ഇല്ലാഹു സത്യത്തിൽ അല്ലാഹു അല്ലാതെ അവനല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ആരാധ്യനും പ്രഭാചിയപ്പെടാൻ അർഹനായ ഒരാളും ഒരു ശക്തിയും ഇല്ല തലമ്മനത്ത് ഹാദിഹിൽ കലിമാത്തിൽ അലീമത്തിൽ ലതി അലൈഹൽ ഫലാഹ് വൻ നജാഹ് നഫ്യു വ ഇസ്ബാത്തു ലാ ഇലാഹ നഫ്യു ലികുല്ലിൽ ആലിഹത്തിൽ ലതി തുഅബദു മിൻ ദൂനില്ലാഹി തബാരക വ തആല ഇല്ല ഹുവ ഇസ്ബാത്തു ഫീ തഖ്സീസിൽ ഉബൂദിയത്തി ജല്ല വല ബിൽ ഹഖ് ദൂന അഹദൻ സിവാ തലമ്മനത്ത് ഹാദിഹിൽ കലിമത്തിൽ അലീമത്തു അപ്പോൾ ലാ ഇലാഹ ഇല്ല ഹുവ എന്ന ഈ മഹത്തായ വചനം ഉൾക്കൊള്ളുന്നു അല്ലാതി അലൈഹൽ ഫലാഹ് വ നജാഹ് അതിന്മേലാണ് വിജയം സക്സസ് വിജയം എന്നത് ഫലാഹ് എന്ന് പറഞ്ഞാൽ നജാഹ് എന്നൊക്കെ വിജയം അല്ലേ വിജയം ഉൾക്കൊള്ളുന്ന ആ കലിമത്ത് വിജയം ഉൾക്കൊള്ളുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലാഹ് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനല്ലാതെ ഇലാഹ അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല എന്നതാണ് അതാണ് എന്താണ് വിജയത്തിൻ്റെ വചനം ആ വചനം ഉൾക്കൊള്ളുന്നത് നഫിയൻ ഇസ്ബാത്ത് നഫി ഉണ്ട് ഇസ്ബാത്ത് ഉണ്ട് നഫിയ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഇസ്ബാത്ത് കൺഫർമേഷൻ അപ്പോൾ ഒരു കാര്യം നഫി ചെയ്യണം നിഷേധിക്കണം അതോടൊപ്പം അത് സ്ഥിരപ്പെടുത്തും ഒരു കാര്യം മറ്റൊരു കാര്യം സ്ഥിരപ്പെടുത്തും എന്താണ് ഇവിടെ നഫിയെ ലാ ഇലാഹ നഫിയൻ ലികുല്ലിൽ ആലിഹത്തില്ലത്തി തുഅബദു മിൻ ദൂനില്ലാഹി തബാറക തആല അല്ലാഹു തആല അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നിഷേധിക്കണം അള്ളാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുന്നു അള്ളാഹു അല്ലാത്ത ഒരു മഅബൂദുമില്ല അപ്പോൾ എന്താണ് നിഷേധമാണ് അതിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ് ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഒരു നഫിയാണ് നിഷേധമാണ് അതല്ലാതെ അള്ളാഹു ഉണ്ട് എന്ന് പറയല്ല അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നതാണ് ഷേ ശരി അപ്പോൾ മക്കാ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു എങ്ങനെ പൂർണ്ണതോതിലല്ല പക്ഷേ അള്ളാഹു ഉണ്ട് എന്ന് നമുക്കറിയാം അള്ളാഹുവാണ് വലിയ ദൈവം എന്നറിയാം പക്ഷെ മറ്റു ചില ദൈവങ്ങളുണ്ട് എന്നവർ വിശ്വസിച്ചു അതാണ് പ്രശ്നം ഇല്ലാഹുവ അവരല്ലാതെ അത് ഇസ്ബാത്താണ് സ്ഥിരപ്പെടുത്തലാണ് ഫീ തഖ്സീസിൽ ഉബൂദിയത്തി ലഹു ജല്ല വഅല ബിൽ ഹഖ് യഥാർത്ഥത്തിൽ ഉബൂദിയത്ത് അടിമത്തം അല്ലെങ്കിൽ ആരാധന എന്നത് ഇബാദത്ത് അർപ്പിക്കപ്പെടൽ പരമമായ അടിമത്തം ഇതൊക്കെ അള്ളാഹുവിന് മാത്രം തഖ്സീസ് പ്രത്യേകമാക്കലാണ് എന്നതിനെ സ്ഥിരപ്പെടുത്തൽ ദൂന അഹദിൻ സിവ അവനല്ലാതെ മറ്റാർക്കും ഇല്ലാത്ത അപ്പോൾ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന കാര്യം സ്ഥാപിക്കുക കൺഫേം ചെയ്യലാണ് ഇത് ഇല്ലാഹു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ
ഇവിടെ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലാഹു. അവിടെ അല്ലാഹ് എന്നതിലേക്കാണ് ഹുവ ലമീർ. ഇല്ലല്ലാഹ് എന്നാണ് അതിൻ്റെ ആശയം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു. അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. അപ്പൊ അവൻ പറഞ്ഞ അല്ലാഹു, കാരണം അല്ലാഹ് എന്ന് ആദ്യം പറഞ്ഞല്ലോ. അലൈഹി തവക്കൽതു, അവനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അത്തവക്കുലു, തവക്കുലാണ് ഇവിടെ ഭരമേൽപ്പിക്കുക. കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ വക്കീലായി കാണാം. നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നവൻ അള്ളാഹു മാത്രം ആണ് എന്ന ഉത്തമ ബോധ്യമുണ്ടാകും. ഹൃദയം അവലംബിക്കരാണ് അവനെ, അള്ളാഹുവിനെ മാത്രം അവനെ മാത്രം അവലംബിക്കുക. അവനിൽ എന്ത് ചെയ്യുക? അവനിൽ അടങ്ങ, അവനിൽ ശാന്തി കണ്ടെത്തുക, അള്ളാഹുവിൽ ശാന്തി കണ്ടെത്തുക. എന്തൊരു ദുരന്തം, പ്രയാസം, പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ജീവിതത്തിൽ വന്നാലും അള്ളാഹുവിൽ ശരണമർപ്പിക്കുക, അവനിൽ അഭയമർപ്പിക്കുക, അവനിൽ കാവൽ തേടുക, അവനിൽ ഇഅ്തിമാദ് ചെയ്യുക. അതാണ് തവക്കുൽ. ഐ ഇഅ്തമദത്തു അലൈഹി, ഇഅ്തമദത്തു അലൈഹി, അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അലൈഹി തവക്കൽതു എന്നല്ല പറഞ്ഞത്, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചു, അവനിൽ മാത്രം എന്നുള്ളതാണ് അലൈഹി മുന്നേ വന്നുകൊണ്ട്. വസഖത്തു ബിഹി, അവനെ ഞാൻ സിഖത്തായി അവലംബമായി കണ്ടിരിക്കുന്നു. വഹദഹു, അവനെ മാത്രം. ഫി ജൽബി മാ യൻഫഉ വദഫ്ഇ മാ യദുറു, എന്തൊക്കെ കാര്യത്തിൽ? ഫി ജൽബി മാ യൻഫഉ, ഉപകാരം കിട്ടുന്ന, ഉപകാരം നേടുന്ന കാര്യത്തിൽ, എന്തെങ്കിലും ഉപകാരം എനിക്ക് നേടുന്ന കിട്ടുന്ന കാര്യത്തിൽ, നന്മ. വദഫ്ഇ മാ യദുറു, യദുറു എന്തെങ്കിലും ബുദ്ധിമുട്ട് തടയുന്ന വിഷയത്തിൽ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രയാസം, പ്രതിസന്ധി, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് തടയാൻ അള്ളാഹുവിനെ കഴിയും. എനിക്ക് എന്തെങ്കിലും നന്മ നേടാനുണ്ടെങ്കിൽ അത് നേടാൻ അള്ളാഹുവിനെ കൊണ്ട് സാധിക്കും. അള്ളാഹുവിന് സഹായമില്ലാതെ അതൊന്നും സാധിക്കില്ല. അലൈഹി, അലൈഹി എന്ന് ആദ്യം പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ലിൽ ഹസ്റി വൽ ഖസ്ർ, ഹസ്ർ പരിമിതപ്പെടുത്തുക, ഖസ്ർ ചുരുക്കുക, അള്ളാഹുവിനെ ചുരുക്കുക. എന്താണ്? അവനെ മാത്രം എന്നതാണ് ഈ ആശയം. അലൈഹി തവക്കൽതു അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു. അലൈഹി തവക്കൽതു, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു. തവക്കൽതു അല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആശയം മനസ്സിലാക്കിയിട്ടാണ്. ശരി, ഇനി ഐ ലാ അഅ്തമിദു ഇല്ലാ അലൈഹി വഹദഹു അജ്സ ഷൈഉഹു, അവനെ മാത്രമല്ലാതെ ഞാൻ അവലംബിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല എന്നതാണ്. വത്തവക്കുലു യഖൂമു അലാ റുകനൈൻ, ഇനി തവക്കുൽ എന്ന സംഗതി, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്ന സംഗതി, അതിൽ രണ്ട് റുക്കുനുകളുണ്ട്. അർ റുക്നുൽ അവ്വൽ, ഒന്നാമത്തെ റുക്നു, ഒന്നാമത്തെ നിർബന്ധമായ കാര്യം, തവക്കുലിന്റെ നിർബന്ധമായ കാര്യം ഒന്ന്, യഅ്തിമാദുൽ ഖൽബി അലല്ലാഹി തആല, അള്ളാഹു തആലയിൽ ഖൽബിനെ എന്ത് ചെയ്യുക? അവലംബിക്കുക, ഹൃദയത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രതിഷ്ഠിക്കുക എന്നാണ്. അർറുക്നു സാനി, രണ്ടാമത്തെ റുക്നി എന്ന് പറഞ്ഞാൽ അൽ അമലു ബിൽ അസ്ബാബി. അപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളും ഇണയൊക്കെ ഉള്ള ഒരാൾ, കുടുംബമൊക്കെ ഉള്ള ഒരാൾ, ഒന്നും ചെയ്യാതെ നിസ്കരിച്ച് നോക്കുമ്പോൾ ഒറ്റ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? പോരാ, അമൽ അൽ അമലു ബിൽ അസ്ബാബ്, കാരണങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം. അള്ളാഹു ചെയ്യിച്ച ചില മാർഗങ്ങൾ, കാരണങ്ങളുണ്ട്. ജോലി ചെയ്യണം, അള്ളാഹു ചെയ്യിച്ചതാണ്. ഉപജീവനം നേടുക, ഹലാലായ ഉപജീവനം നേടുക, അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ആ അസ്ബാബ്, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ സബബുകൾ നമ്മൾ പ്രവർത്തിക്കണം, അതിലൂടെ ആയിരിക്കും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും. അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടുള്ളൂ. ചിലപ്പം ഒരാൾ ഉപജീവനത്തിന് പോയി ഒരു ദിവസം ഒന്നും കിട്ടിയില്ല എന്ന് വരും, അള്ളാഹുനൊന്നും നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുന്നു? നമ്മൾ ഉപജീവനം തേടുന്നു. അപ്പോൾ അതൊരു ഇബാദത്താണ്. അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഇബാദത്താണ്. അപ്പോൾ അസ്ബാബ് പ്രകാരം അമൽ ചെയ്യുക, അത് തവക്കുലാണ്. അപ്പോൾ അമൽ ചെയ്യുമ്പോൾ അയാൾ എന്ത് വിചാരിക്കരുത്? ആ, എനിക്ക് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന, നല്ല ഫിസിക്കൽ നല്ല കഴിവുണ്ട് എന്ന ഉദ്ദേശത്തിലല്ല പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് ജോലിക്ക് പോയാൽ 1000 രൂപ കിട്ടും, അതിനുള്ള ജോലി ചെയ്യാനൊക്കെ എനിക്ക് കൊണ്ട് കഴിയും എന്ന ഉറച്ച ബോധ്യത്തിൽ പോകാൻ പാടില്ല. അള്ളാഹു തവക്കുൽ നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് എനിക്ക് അള്ളാഹു തന്ന കഴിവുണ്ട്, എനിക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നു, അള്ളാഹു ഞാൻ ഭരമേൽപ്പിക്കുന്നു, സാധിപ്പിക്കുന്നത് അള്ളാഹുവാണ്. ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് ഇയാൾക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു തരാം, അല്ലേ, എന്തും സംഭവിക്കാം. അപ്പോൾ അയാൾ, അയാളുടെ കഴിവിലല്ല എഴുത്തിമാദി ഉണ്ട്. ആരുടെ കഴിവിലാണ്? അള്ളാഹുവിൻ്റെ കഴിവിലാണ്, കഴിവിലാണ് എഴുത്തിമാദ് ചെയ്യേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഇന്നാ പോരാ. അതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്, തവക്കുലിൻ്റെ രണ്ട് വശങ്ങളാണ്. രണ്ട് ഉൾക്കൊള്ളുന്ന തവക്കുൽ അറിയുന്നത്, അപ്പോഴാണ് തവക്കുലാകും. അള്ളാഹുവിൽ ഹൃദയം അവലംബിക്കുക, അസ്ബാബ് പ്രകാരം അമൽ ചെയ്യുക. അള്ളാഹു നിശ്ചയിച്ച അസ്ബാബ് പ്രകാരം അമൽ ചെയ്യുക, കർമ്മം ചെയ്യണം. കർമ്മമല്ലാതെ തവക്കുൽ എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് അടങ്ങിയിരുന്ന് ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യാന്നുള്ളതല്ല, നിസ്കാരം നോക്കുമ്പോൾ മാത്രമായിട്ട് കൂടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ശരി.
വഹുവ റബ്ബുൽ അർശിൽ അദീം അവൻ അദീമായ മഹത്തായ അർശിന്റെ റബ്ബാണ് ഇതൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ പരിമിതിയുണ്ട് അദീം മഹാനായ അർശ് അള്ളാഹുവിന്റെ അർശാണ് ഉദ്ദേശിക്കുന്നത് അർറഹ്മാൻ അലൽ അർശിസ്ത അർശ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേലെ അതിന്റെ മേലാണ് അള്ളാഹു അർശ് അള്ളാഹുവിന് ഇപ്പോൾ ഇസ്തിവ ആണെങ്കിൽ അർശ് വേണമെന്നില്ല പക്ഷേ അള്ളാഹു പറഞ്ഞത് അർറഹ്മാൻ അലൽ അർശിസ്ത അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ത് അർശ് അപ്പൊ അർശിന് മുമ്പോ അള്ളാഹു ഉണ്ട് പക്ഷെ അള്ളാഹു അർശ് സ്ഥാപിച്ചു അതിമേല അവൻ ഇസ്തിവ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ മതി അതിന്റെ കൈഫീയത്ത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം മനസ്സിലായില്ലേ രൂപ അന്വേഷിക്കണ്ട أي هو مالك أعظم المخلوقات على الإطلاق المحيط بكل شيء الذي هو سقف المخلوقات وعليه استوى كما يليق به جل وعلا فدونه من المخلوقات داخلون في ربوبيته وملكه من باب أولى أي أبن أدايد هو أبن مالك ودمستنا أعظم المخلوقات على الإطلاق مطلقا عند لكم سرشتقل يتوم مهتايد സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അള്ളാഹുവിന്റെ അർശ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അൽ മുഹീത്ത് അപ്പം അതായത് അർശ് തന്നെ ഏറ്റവും എല്ലാത്തിൻ്റെ മുകളിലാണ് ആ അർത്ഥത്തിലാണ് പറയുന്നത് എല്ലാത്തിൻ്റെ മുകളിലാണത് അർശ് അർശിൻ്റെ മുകളിലാണ് അള്ളാഹു ഇസ്തിവാഇരിക്കുന്നത് എന്താണ് അൽ മുഹീത്ത് ബികുല്ലി ഷൈ എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുന്ന അല്ലാതെ ഹുവ സഖഫുൽ മഖ്‌ലൂഖാത്ത് എല്ലാ പടപ്പുകളുടെയും സഖഫ് മേൽക്കൂര ആ അർത്ഥത്തിലാണ് അവിടെ ആകുമെന്ന് പറയുന്നത് ശരി അപ്പൊ അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലാർക്കും സംശയമില്ല അല്ലേ വഅലൈഹി ഇസ്തവ അതിന്മേൽ അള്ളാഹു ഇസ്തിവായിരിക്കുന്നു ആസനസ്ഥനായിരിക്കുന്നു കമാ യലീഖു ബിഹി ജല്ല വഅല അള്ളാഹു നിയോഗിച്ചു വരുന്നില്ല എങ്ങനെയാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കണ്ട അത് കൈഫിയത്ത് ചോദിക്കാൻ പാടില്ല അതാ ഇസ്തിവ മഅലൂമുൻ വൽ കൈഫിയത്തു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അത്ത് ഇതാ പറഞ്ഞ മഹാന്മാർ എന്താണ് الاستواء الله استواء എന്ന് പറഞ്ഞാൽ അതെന്താണ് ആരും അറിയപ്പെടാതാണ് വൽ കൈഫിയത്തു മജ്ഹൂല അത് എങ്ങനെ എന്നത് മജ്ഹൂൽ അറിയപ്പെടാത്ത നമുക്ക് അറിയില്ല ഇല്ല എന്നല്ല അത് നമുക്ക് അറിയപ്പെടില്ല നമുക്ക് അറിയപ്പെട്ടില്ല നമുക്ക് പറഞ്ഞു തരില്ല വസ്സുആലു അൻ ബിദ്അത്ത് അല്ലാഹു എങ്ങനെ ഇസ്തിവ അർശിൽ എന്നത് ചോദിക്കൽ അത് ബിദ്അത്ത് ബിദ്അത്ത് അത് പുതിയ കാര്യമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല ദീനവാദമാണ് മനസ്സിലായില്ലേ ഫദൂനഹു മിനൽ മഖ്‌ലൂഖാത്തി അപ്പോൾ അതിന് താഴെയുള്ള പടപ്പുകൾ എല്ലാം ദാഖിലുന ഫീ റുബൂബിയത്തി എല്ലാം അവൻ്റെ റുബൂബിയത്തിൽ ഉൾക്കൊള്ളുന്നത് വമിൽക്കിഹി മിൻ ബാബി ഔല അപ്പോൾ അവൻ്റെ ഉടമസ്ഥതയിലും അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അർശ് തന്നെ അർശ് എല്ലാത്തിൻ്റെ മേലാണ് എല്ലാ മഖ്‌ലൂഖാത്തിൻ്റെ മേലേറ്റാണ് സഖഫായിട്ട് അപ്പോൾ ആ അർശിൻ്റെ ഉടമസ്ഥനാണ് ആര് അല്ലാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ അപ്പം എല്ലാ സൃഷ്ടികളുടെയും റബ്ബാണ് അള്ളാഹു എന്ന് അതിൽ തന്നെ വരുന്നുണ്ട് അർശിൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ അർശിൻ്റെ മാത്രം റബ്ബ് എന്നുള്ള അർത്ഥത്തിലല്ല അർശി എല്ലാ വസ്തുക്കളെയും മുഹീത്താണ് എല്ലാ വസ്തുക്കളുടെയും മുകളിൽ കിടക്കുന്നത് വഹാദ ദുആ وإن كان من باب الإخبار إلا أنه متضمن للسؤال والطلب كما بينا سابقا അപ്പോൾ ഈ ദുആ എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഇപ്പോൾ അള്ളാഹുവിനോടൊന്നും ചോദിക്കുന്നില്ല പിന്നെ നമ്മൾ എന്തായാലും പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം ഇവിടെ ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഇലൈഹി അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നാണ് പറയുന്നത് അവിടെ അള്ളാഹുവിനോട് എന്തെങ്കിലും തേടുന്നുണ്ടാവും എനിക്ക് അള്ളാഹു മതി ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു വഹുവ റബ്ബുൽ അർശിൽ അളീം അവൻ മഹത്തായ അർശിൻ്റെ ഉടമസ്ഥനാണ് റബ്ബാണ് പരിപാലകനാണ് റബ്ബാണ് രക്ഷിതാവാണ് എന്നേ പറയുന്നുള്ളൂ ഒന്നും അള്ളാഹു തേടുന്നില്ല പക്ഷെ എന്നാൽ നമ്മളതിന് തേട്ടം എന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയും കാരണം എന്താ വൈകാനു മിൻ ബാബിൽ ഇഖ്ബാർ അത് ഇഖ്ബാറിൻ്റെ രൂപത്തിലാണെങ്കിലും ഖബറിൻ്റെ രൂപത്തിലാണെങ്കിലും ഒരു വാർത്ത പറയുന്ന ഒരു വൃത്താന്തം മാത്രമാണ് ഇല്ലാനും മുതലമ്പിലി സുആലി വത്തരൻ പക്ഷെ അത് അപേക്ഷയും തേട്ടവും ഉൾക്കൊള്ളുന്നു എന്നത് ആണ് കാര്യം എന്താ കമാ ബയ്യന സാബിഖ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ദുആ എന്ന് പറഞ്ഞാൽ മസ് ദുആ മസ്അലത്തു വത്തലബുൽ ദുആ ഇബാദത്ത് വകാൻ ഹാല സുആലി യഖൂൽ ഹാല സുആലി സായിരി യഖൂൽ അപ്പോൾ ഇപ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുന്നത് പോലെയാണ് അപേക്ഷ ഇതിൻ്റെ ആശയം എന്താണ് ഇക്ഫിനി യാ റബ്ബി മിൻ കുല്ലി ഷൈഇൻ യുഹമ്മിനി വ യുഖീഫ്നി എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ശ്രദ്ധയായിട്ട് വരേണ്ട കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം റബ്ബേ എനിക്ക് നീ മതിയാവേണമേ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലൊക്കെ നീ എനിക്ക് രക്ഷകനായി എൻ മതിയാകേണമേ എന്നൊരു ആശയം അതിലുണ്ട് ആ തേട്ടം അതിലുണ്ട് എനിക്ക് ഞാൻ എനിക്ക് അള്ളാഹ് മതി എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും എനിക്ക് അള്ളാഹ് നിന്നെ മതി നിന്നെ ആയിട്ട് അവലംബിക്കാൻ അതിനുള്ള തോഫിയൊക്കെ എനിക്ക് നൽകണം
എല്ലാ കാര്യത്തിലും അതിന് സഹായമാവണം എന്നൊരു തേട്ടം അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലായി. فتضمن هذا الدعاء كمال حسن الظن واليقين بالله وتوحيده والتوكل عليه والثناء عليه في ملكوته لكل شيء فهو المستحق ان يفزع ويرجع اليه في كل الامور. انظر ابا ഇതില് അല്ലാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദൻ ഉണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു പറയുന്നത് എന്താണ്? നമ്മളിപ്പോ നമ്മളെ കാര്യങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിച്ച് പോവാ ഒരു വൈക്ക്. അപ്പൊ അയാളെ കുറിച്ച് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിക്കുന്നു പറയുമ്പോ എന്താ അള്ളാഹുനെ കുറിച്ച് നമുക്ക് ഹുസ്നുൽ ദൻ ഉണ്ട്, വലിയ യഖീനില്ല, അള്ളാഹുനെ കുറിച്ചുള്ള ദൃഢ ബോധ്യമുണ്ട്, തൗഹീദിഹി അവന്റെ ഏകത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ട്, അവനല്ലാതെ മറ്റാരും നമ്മൾ സഹായിക്കാനില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട്, തവക്കുലാരി അവനിൽ ഭരമേൽപ്പിക്കുന്നുണ്ട്, വസനായാലി അവൻ പ്രശംസിക്കുന്നുണ്ട്, അവൻ റബ്ബുൽ അർശിൽ അളീമാണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ വസ്തുക്കളുടെയും അവന്റെ ആധിപത്യത്തെ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്, അതൊക്കെ അതിൽ ഒക്കെ സനാ വരുന്നുണ്ട്. ഫഹുൽ മുസ്തഹഖു അയ്യു ഫസ, അപ്പൊ ഭയപ്പെടപ്പെടാൻ അല്ലെങ്കിൽ ആരാണ് ഭയപ്പെടേണ്ടത്? അത് അള്ളാഹുവിന് മാത്രമാണ് എന്നത് അവനാണ് ഭയപ്പെടാൻ അള്ളാഹു ഭയപ്പെടല്ല, ആരാണ് ഭയപ്പെടുന്നത്? അതിന് മുസ്തഹഖായവൻ ആരാണ്? ശിക്ക് അള്ളാഹു മാത്രം. എല്ലാ കാര്യങ്ങളിലും അവസാനം മടക്കപ്പെടേണ്ടവൻ അത് അള്ളാഹു മാത്രമാണ്, അതിനർഹൻ അള്ളാഹു മാത്രമാണ്. وقد جاء في فضل هذا الدعاء المبارك من حديث أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم أنه قال حديث أبو الدرداء رضي الله عنه ريبورت شيئا الحديث النبي صلى الله عليه وسلم برنايت إي حديث إي دعاء إلى براثانة دل سلاشت ذي سمد حديث الوان نتر اندانا أنه قال النبي صلى الله عليه وسلم برنايت من قال في كل يوم حين يصبح وحين يمسي عارتا نارا قررم بولم ويقول نارا معهم بولم برنجان رارتي تال حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്ന് പ്രാർത്ഥിച്ചാൽ സബ മർവാത്തിൻ ഏഴ് തവണ കഫാഹു അല്ലാഹു തആല മാ അഹമ്മഹു മിൻ അംരി ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങളിൽ അവൻ അല്ലാഹു മതിയാവും, അല്ലെങ്കിൽ അല്ലാഹു മതി. പക്ഷെ എന്ന് പറഞ്ഞാൽ അവന് അല്ലാഹുവിനെല്ലാം ഭരമേൽപ്പിച്ച പോലെയാണ്. അള്ളാഹു എൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുന്ന അർത്ഥം എല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നത് അല്ലാഹു തന്നെയാണ്. പക്ഷെ അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ കുർബ് കൂടുതലുണ്ടാവുന്നതാണ്. تضمن هذا الدعاء فوائد كثيرة منها إذن إي دعاء كرأي كارينغ رغيت كرأي points منها أهمية هذه الدعوة لما جاء في فضلها من السنة في الكفاية من كل ما يهم العبد في دينه دينه ودنياه ديني آيتم دنيوي آيتم عبد إن داس عند كارينغ إلا مي كارينغ دير ورقل دو ينا أدري ما دي نرل إبرا أدري ما أدري ما أدري ما أدري ما അള്ളാഹുവിനെ അംഗീകരിക്കാൻ അവർ അവന്റെ റബ്ബായിട്ട് അംഗീകരിക്കാന്നൊക്കെ പറയുമ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനൊക്കെ ഇടപെടും. ശരി, അപ്പൊ ഇത് ഹദീസിൽ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ ആ ഈ ദുആയുടെ പ്രാധാന്യം മനസ്സിലാക്കി. ദാസന് ആവശ്യമാണ് അവൻ വ്യാപൃതനാവൻ എന്ത് അവൻ്റെ വുസ്ഇൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അസ്ബാബി ഷറായിയത്തി വായിക്കുക, ഷറായി അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഷറായിയായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യം, ഷറ അനുവദിക്കാത്ത കാര്യങ്ങൾ അർത്ഥത്തിലല്ല, ഇപ്പം ദീനിയായിട്ടുള്ള കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അസ്ബാബ് സബബുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഫി തഹഖീഖി മഖ്സൂദിഹി അവൻ്റെ ലക്ഷ്യം ഉദ്ദേശ്യം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന്. ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടണം, ജോലി കിട്ടണമെങ്കിൽ ഉയർന്ന തലത്തിൽ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം അത് അസ്ബാബ, അപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദുന്യവിയായും ഉഹ്റവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവൻ അസ്ബാബുകളെ എന്തു ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അവർ പറ്റാവുന്ന അത്ര ഉപയോഗപ്പെടുത്തുക, കഴിയുന്ന അത്ര ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അതോടൊപ്പമാണ് തവക്കുൽ. അപ്പോൾ തവക്കുൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ തവക്കുൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു മുലക്കെ പൂത്തിരിക്കുക എന്നുള്ളതല്ല, മനസ്സിലായില്ലേ? അയാൾ എന്ത് ചെയ്യണം, അസ്ബാബുകൾ പ്രയോജനപ്പെടുത്തണം, അതോടൊപ്പം അള്ളാഹുവിൽ വരവേറ്റുകയും വേണം. അടുത്തതായി ജല്ലവാല വഹാദാമിൻ കബാരിത്തോ, ഇതാണ് തൗഹീദിന്റെ പൂർണ്ണത. അപ്പം എന്തു ചെയ്യുക, പ്രവർത്തിക്കുക, അതോടൊപ്പം തവക്കുലാക്കുക, കർമ്മങ്ങൾ ചെയ്യുക, കർമ്മനിരതനാവുക എന്നതാണ് വിശ്വാസം. ഇന്ന തവക്കുല സബബുൽ ലിക്കിഫായത്തില്ലാഹിൽ അബ്ദ്, ദാസരെ അള്ളാഹു മതിയാവാൻ കാരണമാണ് തവക്കുൽ. കമാ ഖാല അസ്സവജൽ, അള്ളാഹു അസ്സവജൽ എന്നല്ല പറഞ്ഞത്,
ومن يتوكل على الله فهو حسبه ആരെടുത്തൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുവോ അവൻ അള്ളാഹു മതി അള്ളാഹു പറഞ്ഞത് അല്ലേ അപ്പൊ അവിടെ തവക്കുരു വരുന്നുണ്ട് ഈ ദുആയിൽ ഫദൽ കലിമത്തു തൗഹീദ് കലിമത്തു തൗഹീദിന്റെ ഫദൽ വരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നാണ് അള്ളാഹു വല്ലാതെ ഒരു ഇലാഹ ഇല്ല ഫഇന്ന ഫീഹ അന്നജാത് ഫി ദുനിയ വല ആഖിറ കാരണം എന്താ ഭൗതിക ലോകത്തും ആഖിറത്തിലും ഒക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉള്ള രക്ഷ അതിലൂടെയാണ് യഥാർത്ഥ രക്ഷ അതിലൂടെയാണ് ഇപ്പൊ കലിമത്തു തൗഹീദ് ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ട് യഖീനായി ഉൾക്കൊണ്ടുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ ഉറപ്പാണ് അഥവാ ഇനി അവൻ്റെ കുറേ ദോഷങ്ങൾ കാരണം ദോഷങ്ങൾ അതിരി കടന്നത് കാരണം അവൻ നരകത്തിൽ അറിയപ്പെട്ടാൽ പോലും അവസാനം എന്ത് ചെയ്യും അവൻ അഹമ്മിയത്തു തവസ്സുൽ ഇലല്ലാഹി തആല ബി തൗഹീദിഹി വത്തവക്കുൽ അലൈഹി വറുബൂബിയത്തിഹി തആല ലി അഅലമി മഖ്ലൂഖാതി അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ടും അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അവൻ്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചുകൊണ്ടും അവർ സൃഷ്ടികളിൽ ഉള്ള അവൻ്റെ റുബൂബിയത്തിനെ അംഗീകരിച്ചുകൊണ്ടും ഉള്ള തവസ്സുൽ ഇവിടെ തവസ്സുൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള തവസ്സുൽ കൂടി ഇതിലുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തൊക്കെ ഉപയോഗിച്ച് തവസ്സുൽ ചെയ്യുന്നു പ്രാർത്ഥിക്കുമ്പോൾ അതേപോലെ ഇതിൽ أن الدعاء كما يكون بصيغة الطلب يكون كذلك بصيغة الخبر تأتت عند صيغيل هذا ولا خبر عند صيغيل പ്രാർത്ഥന വരാം ഇവിടെ പ്രാർത്ഥന എന്താണ് ഖബറിന്റെ സിയ ഒരു പ്രസ്താവന മാത്രമാണ് പക്ഷേ എന്താണ് അവിടെ തലബ് ഉണ്ട് തലബ് ഉൾക്കൊള്ളുന്നു തേട്ടം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിപ്പോ ഒരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാവും അഫ്ദൽ ദുആ ഏതാണ് അൽഹംദുലില്ലാഹ് അഫ്ദൽ ദിക്ർ ഏതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പൊ നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ സംശയിച്ചിരുന്നു എന്താ ഈ അഫ്ദൽ ദുആ പറയാൻ കാരണം അവിടെ തേട്ടല്ലല്ലോ അൽഹംദുലില്ലാഹ് സർവസ്ഥി അള്ളാഹുവിനാകുന്നു പറയാം അള്ളാഹുനൊന്നും ചോദിക്കണമെന്നില്ല പക്ഷെ പിന്നെ അതിന്റെ വിശദീകരണം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലഇൻ ശകർത്തും ലാസീദനക്കും അള്ളാഹു പറഞ്ഞു നിങ്ങൾ നന്ദി കാണിച്ചാൽ അതായത് അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് സിയാദത്ത് വർദ്ധിച്ചു നൽകും വർദ്ധിച്ച തോതിൽ അനുഗ്രഹം നൽകും അള്ളാഹു എന്ന് അപ്പൊ അൽഹംദുലില്ലാഹ് എന്നുള്ള അള്ളാഹുവിന് ശുക്രവരലാണ് അപ്പൊ അള്ളാഹുവിന് ശുക്ർ പറയുന്നതിലൂടെ അള്ളാഹു സ്തുതിക്കുന്നതിലൂടെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അള്ളാഹു സ്തുതിക്കുന്നതിലൂടെ ദാസൻ ഇച്ഛിക്കുന്നത് എന്താണ് കൂടുതൽ അനുഗ്രഹം അള്ളാഹുവിന് ചോദിക്കണം അത് ഉൾക്കൊള്ളുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ഇനി കിട്ടണം എന്നുള്ളതാണ് കിട്ടിയത് പോരല്ലോ കാരണം എന്താ എത്ര കിട്ടിയാലും മതിയാവില്ല അള്ളാഹുവിൻ്റെ അടുത്ത് കാരണം എന്താ എത്രയോ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിലും ഇനിയും വേണ്ടി വരും അത് ഒരു നിമിഷം പോലും നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല ഒരു നിമിഷം പോലും കഴിയില്ല ഇനി ينبغي للداعي ان يحسن ظنه بربه حال دعائه അതേപോലെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അവൻ്റെ റബ്ബിൻ്റെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഹാലിൽ അവൻ്റെ റബ്ബിനെ കുറിച്ച് അവന് നല്ല വിചാരം വേണം ഇപ്പൊ കിട്ടിയെങ്കിൽ കിട്ടുന്നതാക്കി അല്ലാതെ ആർക്കേണ്ടി ഇനിയിപ്പോൾ അതും നോക്കുക അള്ളാഹിനോട് കുറേ തേടി അങ്ങനെയൊക്കെ ചില പറയാം പക്ഷെ എൻ്റെ പ്രശ്നമൊന്നും തീരുന്നില്ല അള്ളാഹിനോട് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചതാ എന്നിട്ട് രോഗം ഭേദമാണില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല സത്യവിശ്വാസി കാരണം ഇവൻ്റെ പ്രാർത്ഥന എന്താണ് അത് ദുആ ആ ദുആ എന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് മനസ്സിലായി അപ്പൊ അവന് ദുആ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ആ തൗഫീഖ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അത് തന്നെ വലിയ കാര്യമാണ് കാരണം ഈ ലോകത്തെ കാര്യങ്ങളല്ലല്ലോ പ്രധാനം പരലോകത്ത് ഇവനതെല്ലാം കൂടി മുതൽക്കൂട്ടാകും എന്നതാണ് അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും എന്താണ് നല്ല ബോധ്യം നല്ല വന്നാണ് നല്ല വിചാരമാണ് വേണ്ടത് കമാഫിയ കൗലിഹി ആ പ്രാർത്ഥനയിൽ ഈ വചനത്തിലുള്ളതുപോലെ ഹസ്ബി അല്ലാഹ് എനിക്ക് അള്ളാഹു മതി ഉറച്ചുകൊണ്ട് പറയണേ വെറുതെ പറഞ്ഞാൽ പോരാ ഇത് നാവുകൊണ്ട് ഇങ്ങനെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അളീം ഏ പ്രാവശ്യം ഇങ്ങനെ രാവിലെ ഞാൻ ശരിയാ മാത്രം പോരാ അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അത് ഉൾക്കൊണ്ട് ചെല്ലണം അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ചെല്ലണം അപ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുക ശരി ഹാദാ മിന തവസ്സുൽ വൽ അമലി സ്വാലിഹ് അപ്പോൾ ഇത് എന്താണ് തവസ്സിൽപ്പെട്ടതോ അതുപോലെ സൽക്കർമ്മം എനിക്ക് അള്ളാഹ് മതി എന്ന് പറയണം അള്ളാഹു മതി എൻ്റെ കാര്യത്തിന് അള്ളാഹു മതി എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയണം വെറുതെ ഇങ്ങനെ വാക്ക് പറഞ്ഞാൽ പോരാ ശരി ഓക്കെ ജസാക്കും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു